വുമൻ സി പി ഒയുടെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ്റെ ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നീ ഡേറ്റുകളാണ് അപ്പോൾ ഇതിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട് പതിമൂന്നാം തീയതിക്കുള്ളിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ശേഷം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ്റെ ഡേറ്റുകളുമാണ് വരാനുള്ളത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ നേരത്തെ എടുത്ത് വെക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ആണ് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അത് ഏതൊക്കെയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും കാര്യം നമ്മൾ ടൈമിലേക്ക് സർട്ടിഫിക്കറ്റ് ഫിറ്റുകളൊക്കെ സംഘടിപ്പിക്കാൻ പോകരുത് കാര്യം നമ്മൾ നേരത്തെ കരുതി വെക്കേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പം സിവിൽ പോലീസ് ഓഫീസർ എന്നല്ല പി എസ് ഐ ബന്ധപ്പെട്ട് നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാൻ വന്നാലും അല്ലെങ്കിൽ വെരിഫിക്കേഷൻ വന്നാലും നമ്മൾ കൊണ്ടു കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് കടന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് ആണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന മെസ്സേജുകളാണ് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ജനറൽ കാറ്റഗറിക്കാർക്ക് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പം പോലീസ് എന്ന് പറയുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് അപ്പോൾ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ് അത് പത്ത് പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ നമ്മുടെ ഐ ഡി പ്രൂഫ് മറ്റെന്തെങ്കിലും ഒക്കെ എടുത്തോണം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫുകളെല്ലാം എടുത്തോളണം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഐ ഡി പ്രൂഫിലെയും നമ്മുടെ സർട്ടിഫിക്കറ്റിലെയും പേരുകളെല്ലാം സെയിം ആയിരിക്കണം അപ്പോൾ ചിലരുടെയൊക്കെ ഇൻഷ്യലിൻ്റെ കാര്യത്തിലാണെങ്കിലും പേരിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചോണം അപ്പോൾ ഇതാണ് ജനറൽ കാറ്റഗറിക്ക് മെയിനായിട്ടും ഇതാണ് വരുന്നത് പിന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അതിൻ്റെതായ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ പേപ്പറും കാര്യങ്ങളൊക്കെ നേരത്തെ സംഘടിപ്പിച്ച് വെക്കേണ്ടതാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് ടെൻത്ത് പാസ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്ലസ് ടു ആധാർ അതുപോലെ തന്നെ ഇപ്പോൾ പോലീസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കണം അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും നമുക്ക് നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഓൾറെഡി എല്ലാ ടെലഗ്രാം ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഉള്ളതാണ് എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടുന്നതാണ് അത് ഇപ്പോൾ തന്നെ എടുത്ത് വെക്കുക നമ്മൾ അത് അത്യാവശ്യമുള്ള കാര്യമാണ് ആ സമയത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കരുത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ സി സി അല്ലെങ്കിൽ സ്പോർട്സ് കാറ്റഗറി ആ അത് അതിൻ്റെയൊക്കെ വെയിറ്റേജ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നേരത്തെ തന്നെ ഈ കൂട്ടത്തെ അപ്ലോഡ് ചെയ്യുകയും വേണം അതൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ ക്ലിയർ ചെയ്ത് വെക്കേണ്ടതാണ് അതായത് ഒരു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളീ ഈ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ടൈമിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിൻ്റെ മാർക്കും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്പോർട്സിൻ്റെ കാറ്റഗറി അങ്ങനെയുള്ള സ്പോർട്സിൻ്റെ വെയിറ്റേജ് മാർക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളും നമുക്ക് കിട്ടുന്നതല്ലായിരിക്കും ജനറൽ കാറ്റഗറിക്കാർക്ക് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒ ബി സി കാറ്റഗറിക്ക് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ സംഘടിപ്പിച്ച് വെക്കണം കാര്യം അതിന് ടൈം എടുക്കുന്ന എടുക്കുന്നൊരു സംഭവമല്ല ഒരു ദിവസം കൊണ്ട് ഒരൊക്കെ നമുക്ക് ലഭിക്കുന്ന സാധനമാണ് എന്നാലും ചില സമയങ്ങളിൽ നമുക്കത് ടൈം എടുക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട അതിന് മുമ്പേ എടുത്തു വെക്കുക അതിനൊക്കെ വാലിഡിറ്റി ഉള്ളതാണ് ആറ് മാസം ഒക്കെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തു വെക്കുക ഒ ബി സിക്ക് അതുമാത്രം ചെയ്താൽ മതി പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഓർമ്മനായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും പിന്നെ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഓഫീസിക്കാർ കരുതി വെക്കണം പിന്നെ എസ് സി എസ് ടിക്കാർക്കാണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും എടുത്ത് വയ്ക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പോലീസിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കണ്ണിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും മസ്റ്റായിട്ടും വേണ്ടതാണ് പിന്നെ നമ്മളെല്ലാവരും ഒരു പൊതുവായിട്ടൊരു തെറ്റാണ് നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ പത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പാസ് ചെയ്ത ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പിൽ കിടക്കുന്ന ഒരു ഡേറ്റ് ആണ് കൊടുക്കുന്നത് അതിലത്തൊരു എന്നും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പാസ്സായത് രണ്ടായിരത്തി പത്തങ്കിൽ പത്ത് അല്ലെ പന്ത്രണ്ടെങ്കിൽ പന്ത്രണ്ട് ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് മാർച്ച് രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ മാർച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് പക്ഷേ ആ ഒരു ഡേറ്റ് അല്ല നമ്മൾ കൊടുക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ആയിട്ട് ലാസ്റ്റ് നമ്മുടെ സ്കൂളിൻ്റെ സീൽ വെക്കുന്ന ഒരു സ്ഥലത്ത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഹെഡ് കാണാം അവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഡേ മന്ത് ഇയർ അങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യേണ്ടത് അത് ഒട്ടുമിക്ക ആൾക്കാരും തെറ്റായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ആ ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത് അത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല നമ്മുടെ പ്രൊഫൈലിൽ കയറി എഡിറ്റ് ചെയ്യുക എന്നിട്ട് ഈ ഡേറ്റ് ഈ ഡേറ്റിനകത്ത് ആകുമ്പോഴേക്കും നമ്മുടെ ഡേ ഉണ്ട് മന്ത് ഉണ്ട് ഇയർ ഉണ്ട് അപ്പോൾ അപ്പം മിക്കപ്പോഴും അത് ഏപ്രിലാണ് വരുന്നത് നമ്മുടെ ഒരു പബ്ലിഷ് ചെയ്ത റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റിൻ്റെ ഒരിതാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അത് വലിയ കാര്യമുള്ള കാര്യമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് എന്നാലും അത് ശ്രദ്ധിക്കുക നമ്മൾ ഒരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കരുതി വെക്കേണ്ടത് അപ്പം വുമൻ സി പി ഒയുടെ ജനുവരി പകുതിയോടുകൂടി തന്നെ അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിയുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ സി പി ഒ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വെരിഫിക്കേഷൻ ഡേറ്റുകൾ വരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കരുതി വെക്കുക ഇതല്ല ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ വെരിഫിക്കേഷനോ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്കെ കമൻ്റ് ചെയ്യാം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കരുതി വെക്കുക അപ്പോൾ ഇതൊക്കെ കിട്ടാൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വലിയ താമസമുള്ള ഒന്നുമല്ല അപ്പോൾ അതൊക്കെ നേരത്തെ എടുത്ത് വയ്ക്കുക അതിന് വാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെക്കാവുന്നതാണ് പിന്നെ കണ്ണിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ എടുത്ത് വെക്കുക ഇപ്പോൾ പോലീസ് പോലുള്ള പോസ്റ്റുകൾക്ക് നമ്മൾ കണ്ണിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആദ്യമേ ഹാജരാക്കേണ്ടതാണ് അപ്പോൾ അതെടുത്ത് വെക്കുക അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേരുകളുടെ ഉള്ള മിസ്മാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് നേരത്തെ തന്നെ നമ്മൾ ശരിയാക്കി വെക്കേണ്ടതാണ് ഇപ്പോൾ ഒരു പേര് നമ്മുടെ ആധാർ കാർഡിൽ മറ്റൊരു പേര് അങ്ങനെയൊന്നും വരരുത് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കേണ്ടതാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്രൂഫുകളെല്ലാം എടുത്തോണം നമുക്കിപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ മറ്റൊരു പ്രൂഫോട് വേണം അല്ലാതെ ഇപ്പോൾ ആധാർ കാർഡ് മാത്രം മാത്രമല്ല ഒരു വോട്ടർ ഐ ഡി മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല നമ്മുടെ കൈയിലുള്ള മറ്റെന്തെങ്കിലും ഇപ്പോൾ പാൻ കാർഡ് കാര്യങ്ങളല്ല അതൊക്കെ ഉണ്ടായ നമ്മൾ കൊണ്ടുപോകണം ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ കയ്യിൽ കരുതിക്കണം ഒരു വഴിക്ക് പോകുന്നതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മെസ്സേജും വരും അപ്പം വുമൻ സി പി ഐക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ടൈം എന്ന് പറഞ്ഞാൽ പതിമൂന്നാം തീയതിയാണ് അപ്പം അതിനുശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവിടെ തന്നെ വെരിഫിക്കേഷൻ്റെ ഡേറ്റ് തുടങ്ങുകയാണ് അപ്പോൾ പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക ഇനി അങ്ങോട്ട് അതെല്ലാം സ്പീഡിൽ സ്പീഡിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ലിസ്റ്റും കാര്യങ്ങളും വരുന്നതായിരിക്കും ലിസ്റ്റ് വന്നാൽ ജോലി ലഭിക്കട്ടെ ലിസ്റ്റ് വന്നാൽ ഉടനെ തന്നെ നമ്മുടെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡിലീഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മുടെ അഡ്വൈസ് എല്ലാം അയച്ചു തുടങ്ങുന്നതാണ് അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് അറിയുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലോടെ പറയുന്നതായിരിക്കും അപ്പോൾ തുടർന്നും പി ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലോട് വരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് ബൈ ബൈ